നമസ്കാരം, ന്യൂസ് എട്ട് വണ്ണിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പിള്ള ഗണേഷ് പോരെ വീണ്ടും. പാർട്ടിക്ക് വഴങ്ങാമെന്ന വാഗ്ദാനം മന്ത്രി ലംഘിച്ചെന്ന് ബാലകൃഷ്ണപിള്ള. ഗണേഷിനെ മാറ്റണമെന്ന കത്തിൽ ഉറച്ചു നിൽക്കുന്നു. ആവശ്യം UDF കൺവീനറെ അറിയിച്ചു. സൗദിയിൽ കടയ്ക്ക് തീപിടിച്ച് 6 മലയാളികളടക്കം 7 പേർ മരിച്ചു. മരിച്ചവർ മലപ്പുറത്തുകാർ. മംഗലാപുരം ബംഗളൂരു ദേശീയപാതയിൽ വാഹനാപകടത്തിൽ 2 മലയാളികളടക്കം 6 പേർ മരിച്ചു. തേനിയിലും വാഹനാപകടത്തിൽ മലയാളി മരിച്ചു. തെക്കൻ ദില്ലിയിൽ BSP നേതാവിനെ അജ്ഞാതർ വെടിവെച്ച് കൊന്നു. ഒരാൾക്ക് ഗുരുതര പരിക്ക്. ദില്ലി മെട്രോ സ്റ്റേഷനു മുന്നിലും വെടിവെപ്പ്. 2 പേർക്ക് പരിക്ക്. ഇരട്ടി വിലയ്ക്ക് സർജിക്കൽ ഉപകരണങ്ങൾ വിൽക്കുന്ന മാഫിയ രോഗികളെ പിഴിയുന്നു. കച്ചവടത്തിനൊത്താശ സർക്കാർ ഡോക്ടർമാർ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തട്ടിപ്പുകളെക്കുറിച്ചുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണം തുടരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെ ഉപരോധിച്ചു. രാജാക്കാട് ബസ് അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചു. അപകടത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സർക്കാർ വിവിധ വകുപ്പുകളുടെ സംയുക്ത യോഗം വിളിക്കും. കോളേജ് പ്രിൻസിപ്പലിന്റെ പ്രതികരണം ഞെട്ടിച്ചുവെന്ന് മുഖ്യമന്ത്രിയും സ്പീക്കറും. അപകടം നടന്ന തേക്കുംകാനത്ത് പോലീസ് പരിശോധന നടത്തുന്നു. മുഷ്താഖ് അലി സൂപ്പർ ലീഗിൽ കേരളത്തിന് അട്ടിമറി ജയത്തോടെ തുടക്കം. ദില്ലിയെ തകർത്തത് 196 റൺസ്. വിജയലക്ഷ്യം മറികടന്ന് രോഹൻ പ്രേം 92 നോട്ട് ഔട്ട്. വിശദമായ വാർത്തകളിലേക്ക്. ബാലകൃഷ്ണപിള്ള ഗണേഷ് കുമാർ തർക്കം വീണ്ടും രൂക്ഷമാകുന്നു. മന്ത്രിസ്ഥാനത്ത് നിന്ന് ഗണേഷിനെ നീക്കണമെന്ന നിലപാട് പിള്ള കർശനമാക്കി. UDF കൺവീനർ PP തങ്കച്ചൻ ബാലകൃഷ്ണപിള്ളയുമായി കൂടിക്കാഴ്ച നടത്തി. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം പിള്ള ഗണേഷ് തർക്കം വീണ്ടും രൂക്ഷമാകുകയാണ്. മന്ത്രിസ്ഥാനം സംരക്ഷിക്കാനായി പാർട്ടിക്ക് നൽകിയ ഉറപ്പുകളൊന്നും ഗണേഷ് കുമാർ പാലിക്കുന്നില്ലെന്നാണ് ബാലകൃഷ്ണപിള്ളയുടെ പരാതി. പാർട്ടി ഉന്നയിച്ച ആവശ്യങ്ങൾ ഇവയായിരുന്നു. പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ചിലരെ മാറ്റണം. പാർട്ടി വിരുദ്ധരായവരെ മാറ്റി പാർട്ടി നിശ്ചയിക്കുന്നവരെ നിയമിക്കണം. ചലച്ചിത്ര അക്കാദമി അടക്കമുള്ള സിനിമാ ബോർഡുകളിൽ മാറ്റം വേണം. മന്ത്രി പൂർണ്ണമായി പാർട്ടിക്ക് വഴങ്ങണം. മറ്റു മന്ത്രിമാരെ പോലെ പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കണം. ഇതെല്ലാം സംബന്ധിച്ച് ഗണേഷ് കുമാർ ഇപ്പോൾ ചർച്ചയ്ക്ക് പോലും തയ്യാറാകുന്നില്ലെന്നാണ് പിള്ളയുടെ പരാതി. ഇനി വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് PP തങ്കജനെ R ബാലകൃഷ്ണപിള്ള അറിയിച്ചു. അടുത്ത മാസം 2 ചേരുന്ന UDF യോഗം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്നും ബാലകൃഷ്ണപിള്ള ആവശ്യപ്പെട്ടു. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. കേരള കോൺഗ്രസ് എം പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് ചേരും. PC ജോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് ജോസഫ് വിഭാഗം ആവശ്യപ്പെട്ട സാഹചര്യത്തിലാണ് യോഗം ചേരുന്നത്. എന്നാൽ ജോർജിനെതിരെ നടപടിയെടുക്കുന്നതിനോട് മാണി വിഭാഗം നേതാക്കൾക്ക് യോജിപ്പില്ല. വൈകിട്ട് 4 തിരുവനന്തപുരത്താണ് യോഗം. സൗദിയിലെ ഹയലിൽ ഫർണിച്ചർ കടയ്ക്ക് തീപിടിച്ച് 7 പേർ മരിച്ചു. മരിച്ചവരിൽ 6 പേർ മലയാളികളാണ്. ഉത്തർപ്രദേശ് സ്വദേശിയാണ് മരിച്ച മറ്റൊരാൾ. മരിച്ചവരെല്ലാവരും മലപ്പുറം സ്വദേശികളാണ്. പരിക്കേറ്റ 2 പേരുടെ നില ഗുരുതരമാണ്. വിശദാംശങ്ങളുമായി സതീഷ് ചേരുന്നു. സതീഷ്, എങ്ങനെയാണ് അപകടം ഉണ്ടായതെന്നാണ് അറിയുന്നത്. പരിക്കേറ്റവരുടെ നില എങ്ങനെയാണ്? ശ്രീജ, ഷോർട്ട് സർക്യൂട്ട് ആണ് അപകടത്തിന്റെ കാരണമെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. മരിച്ചവരിൽ ഒരാൾ വയനാട് സ്വദേശിയാണ്. 6 മലയാളികളിൽ 5 പേർ മലപ്പുറം ജില്ലക്കാരാണ്. നിലമ്പൂർ ചുങ്കത്തറ സ്വദേശി ജെയ്സൺ, വയനാട് സ്വദേശി ഷിജു വർക്കി, മൂത്തേടം കൽക്കുളം സ്വദേശി ലാലു, മൂത്തേടം താളിപ്പാടം സ്വദേശി സിദ്ദിഖ്, മൂത്തേടം സ്വദേശിയായ സത്യകുമാർ, പള്ളിപ്പുറം സ്വദേശിയായ സൈനുൽ ആബുദ്ദീൻ എന്നിവരാണ് മരിച്ചത്. ഇതിൽ 3 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ കത്തിക്കരിഞ്ഞ അവസ്ഥയിലാണ് പുറത്തെടുത്തത്. ഷോർട്ട് സർക്യൂട്ട് ആണ് അപകടത്തിന്റെ കാരണമെന്നാണ് അറിയുന്നത്. ഇന്ന് പുലർച്ചെ 2:30 അപകടം സംഭവിച്ചത്. ഇവർ ജോലി ചെയ്തിരുന്ന ഫർണിച്ചർ വെയർഹൌസിൽ തീപിടിക്കുകയായിരുന്നു. അപകടത്തിൽപ്പെട്ട എല്ലാവരും 7 പേരാണ് അവിടെ ഉണ്ടായിരുന്ന 7 പേരും മരിച്ചു എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. UP സ്വദേശിയായ ലത്തീഫ് എന്നയാളാണ് മരിച്ച 7-ാമത്തെയാൾ. മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. 2 ദിവസത്തിനകം ഇത് നാട്ടിലെത്തിക്കാൻ കഴിയും എന്ന് കരുതുന്നു. ചില മൃതദേഹങ്ങൾ അവിടെ തന്നെ സൗദിയിൽ തന്നെ സംസ്കരിക്കാനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ തേടുന്നുണ്ട്. ശ്രീജ, സതീഷാണ് വിവരങ്ങൾ നൽകിയത്.
കർണാടകത്തിലെ ഹാസനിൽ രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസും ലോറിയും കൂട്ടിയിടിച്ച് മലയാളി ദമ്പതികൾ ഉൾപ്പെടെ ആറുപേർ മരിച്ചു. കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശികളായ റെജി, ഭാര്യ സജി എന്നിവരാണ് മരിച്ചത്. കാഞ്ഞങ്ങാട് പുല്ലൂർ സ്വദേശി ഹരിപ്രസാദ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്. പുട്ടപർത്തിയിലെ ആശുപത്രിയിൽ നിന്ന് മംഗളൂരുവിലേക്ക് രോഗിയായ സജിയെയും കൊണ്ടുവരികയായിരുന്ന ആംബുലൻസ് ഹാസൻ ചെന്നരായ പട്ടണത്താണ് അപകടത്തിൽപ്പെട്ടത്. ഇന്ന് പുലർച്ചെ 5:30 അപകടം. തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ വീരപാണ്ഡിക്കടുത്ത് ടെമ്പോയും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരു മലയാളി മരിച്ചു. ഇടുക്കി കൊച്ചറ സ്വദേശി കളപ്പുരയ്ക്കൽ മാത്തുക്കുട്ടി ജോസഫാണ് മരിച്ചത്. രാവിലെ 7:30 അപകടം. തേനിയിലെ തേയിലത്തോട്ടത്തിലേക്ക് കാറിൽ പോകവെയാണ് അപകടമുണ്ടായത്. ഏറെ നേരം പണിപ്പെട്ടാണ് ടെമ്പോയ്ക്കടിയിൽ കുടുങ്ങിയ കാർ പുറത്തെടുത്തത്. തെക്കൻ ദില്ലിയിലെ ഫാം ഹൌസിലുണ്ടായ വെടിവെപ്പിൽ BSP നേതാവ് കൊല്ലപ്പെട്ടു. അക്രമി സംഘം വെടിവെച്ച ശേഷം കാറിൽ സംഭവസ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു. BSP പ്രാദേശിക നേതാവ് ദീപക് ഭരദ്വാജിന് നേരെ സ്വന്തം ഫാം ഹൌസിലെത്തിയ അക്രമി സംഘം വെടിവെക്കുകയായിരുന്നു. ഫാം ഹൌസ് ബുക്ക് ചെയ്യാനെന്ന പേരിലെത്തിയ രണ്ടുപേരാണ് ദീപക് ഭരദ്വാജിന് നേരെ വെടിയുതിർത്തത്. ഇവർ സഞ്ചരിച്ചിരുന്ന കറുത്ത കാർ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി. ഗുരുതരാവസ്ഥയിലായ ഭരദ്വാജിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഒരു ഫാം ഹൌസ് ജീവനക്കാരനും സംഭവത്തിൽ പരിക്കേറ്റു. വ്യക്തിവിരോധമാണോ ആക്രമണത്തിന് പിന്നിലെന്ന് വ്യക്തമല്ല. 2009 BSP സ്ഥാനാർത്ഥിയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ദീപക് ഭരദ്വാജായിരുന്നു അന്ന് രാജ്യത്തെ ഏറ്റവും ധനികനായ സ്ഥാനാർത്ഥി. ദീപക് ഭരദ്വാജ് വെളിപ്പെടുത്തിയ ആസ്തി 603 കോടി രൂപയായിരുന്നു. തെക്കൻ ദില്ലിയിലെ ഛത്തർപൂരിലുള്ള ഫാം ഹൌസ് കേന്ദ്രീകരിച്ച് നടന്ന വെടിവെപ്പിൽ അടുത്തിടെ ഉത്തർപ്രദേശിലെ പ്രമുഖ അബ്കാരിയായ പോണ്ടി ചദ്ദയും സഹോദരനും കൊല്ലപ്പെട്ടിരുന്നു. ഫാം ഹൌസുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന അക്രമങ്ങൾ ദില്ലിയിൽ കൂടി വരികയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ദില്ലിയിൽ കട്ട്കട്ട് തുമ മെട്രോ സ്റ്റേഷനു മുന്നിൽ വെടിവെപ്പ്. രണ്ടു പേർക്ക് പരിക്കേറ്റു. വിവരങ്ങളുമായി അഖില ചേരുന്നു. അഖില, ദില്ലിയിൽ നിന്ന് രണ്ടാമത്തെ വെടിവെപ്പിന്റെ വാർത്തയാണ് വരുന്നത്. എന്താണ് വിശദാംശങ്ങൾ? ശ്രീജ, തീർച്ചയായും ഇന്ന് രാവിലെ മുതൽ തന്നെ വെടിവെപ്പിന്റെ വാർത്തയാണ് ദില്ലിയിൽ നിന്ന് കേൾക്കാനുള്ളത്. ആദ്യം തെക്കൻ ദില്ലിയിലാണ് വെടിവെപ്പ് ഉണ്ടായത്. ഇപ്പോൾ കിഴക്കൻ ദില്ലിയിലെ ഒരു മെട്രോ സ്റ്റേഷന് പുറത്താണ് വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നത്. കട്ട്കട്ട് ദുർമ മെട്രോ സ്റ്റേഷനിലേക്ക് രണ്ടുപേർ എസ്കലേറ്റർ വഴി കയറി പോകുമ്പോഴാണ് അപകടം ഉണ്ടായത്. വെടിവെപ്പ് ആരാണ് വെടിവെച്ചതെന്ന് വ്യക്തമായിട്ടില്ല. പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഈ മെട്രോ സ്റ്റേഷനുള്ളിലെ സുരക്ഷ നോക്കുന്നത് CISF ആണ്, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ആണ്. എന്നാൽ ദില്ലി പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പരിക്കേറ്റ രണ്ടുപേരുടെയും നില ഗുരുതരമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ഇതിനുണ്ടാക്കിയ സാഹചര്യം എന്നോ ആരാണോ വെടിവെച്ചതെന്നോ വ്യക്തമായിട്ടില്ല. ശ്രീജ. അഖില പ്രേമചന്ദ്രൻ, ദില്ലിയിൽ നിന്ന്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സർജിക്കൽ വാർഡുകൾ സർജറിക്കുള്ള ഉപകരണങ്ങൾ വിൽക്കുന്ന ഏജന്റുമാരുടെ വിൽപ്പന കേന്ദ്രം കൂടിയാണ്. ഡോക്ടർമാരുടെ പിന്തുണയോടെയാണ് ഈ കച്ചവടം. ഇവർ വിൽക്കുന്ന സർജിക്കൽ ഉപകരണങ്ങൾക്കാകട്ടെ ഇരട്ടി വിലയാണ്. ഫുൾ ടൈം ഇങ്ങനെ ഏജന്റുമാർ ഇങ്ങനെ വന്നിട്ട് പിന്നെ ഒരു കമ്പനിന്റെ സാധനം തന്നെ വാങ്ങുന്നില്ല, ഡോക്ടർമാരും പറയുന്നുണ്ട്. ഇയാൾ പറഞ്ഞത് ശരിയാണോ എന്നറിയാൻ ഞങ്ങൾ സർജിക്കൽ വാർഡിലേക്ക് പോയി. രോഗവിവരങ്ങൾ ചിലരോട് ചോദിച്ചറിയുന്നതിനിടെ ഒരു രോഗിയുടെ അമ്മ ഫോൺ നമ്പർ കാണിച്ചു. സർജിക്കൽ ഉപകരണം വാങ്ങാൻ നേരത്തെ ഡോക്ടർ നൽകിയ ഏജന്റിന്റെ നമ്പറാണെന്നാണ് ഇവർ പറഞ്ഞത്. ഇത് പ്രകാരം ഏജന്റ് വന്ന് കാലിനിടാൻ ഇല്ലിസാറോ റിംഗ്സിന്റെ വില പറഞ്ഞ് അഡ്വാൻസ് വാങ്ങി. 24,300 രൂപയാണത്രേ ഇതിന്റെ വില. റിംഗ്സ് കയ്യിൽ ലഭിച്ചില്ല. ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തിക്കുകയായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. പറയുന്നത് ശരിയാണോ എന്നറിയാൻ ഇവരെ കൊണ്ട് തന്നെ നമ്പർ നൽകിയ ഡോക്ടറെ വിളിപ്പിച്ചു. രവീന്ദ്ര സാറല്ലേ? അതെ, ആരാ വിളിക്കുന്നത്? റിയാസിന്റെ അമ്മയാണ്. ഏത് റിയാസിന്റെ? നമ്മളെ 22-ാം വാർഡത്തെ. ഞാൻ ആ കമ്പിന്റെ ആള്, പിന്നെ മില്ല് കൊടുത്തിട്ടില്ല അയാള്. എന്താ കമ്പിന്റെ മില്ല് അടച്ചിട്ടില്ല, അയാളോട്ട് വന്നിട്ടില്ല, എനിക്ക് അയാളെ നമ്പർ അറിയില്ല. കമ്പിക്ക് എത്ര? അയാൾ 24,300 പറഞ്ഞീന്. അപ്പൊ ഞാൻ 5,000 രൂപ കൊടുത്തിട്ടുള്ളു, ബാക്കി കൊടുത്തിട്ടില്ല. പിന്നെ ഇല്ല. ഡോക്ടറുടെ നിർദ്ദേശം ലഭിച്ചിട്ടാണോ എന്നറിയില്ല അരമണിക്കൂറിനുള്ളിൽ ഏജന്റും എത്തിയ സ്ഥലത്ത്. രോഗിയുടെ കൂട്ടിരിപ്പുകാരെ മാറ്റി നിർത്തി ബാക്കി പണം ആവശ്യപ്പെട്ടു. 20,300 രൂപ രണ്ടു ദിവസത്തിനുള്ളിൽ നൽകണമെന്ന് കർശന നിർദ്ദേശം നൽകിയ ശേഷമാണ് മടങ്ങിയത്. ഇതിനിടെ സർജറിക്ക് ശേഷം ഇല്ലിസാറോ റിംഗ്സ് ഉപയോഗിച്ച മറ്റൊരാളെ ഞങ്ങൾ കണ്ടെത്തി. ഇവരിൽ നിന്നും ഈടാക്കിയ 22,739 രൂപയ്ക്കുള്ള ബില്ലാണിത്. ഞങ്ങൾ ഇതേ ഉപകരണത്തിന്റെ പുറത്തുള്ള വില അന്വേഷിച്ചു. 10,000-ൽ താഴെയാണെന്ന് തെളിയിക്കുന്ന രേഖയാണിത്. അപ്പോൾ 13,000 രൂപ എവിടെ പോകുന്നു? ഡോക്ടറുടെ കമ്മീഷൻ എന്ന് പറയാൻ ഞങ്ങളുടെ കയ്യിൽ തെളിവില്ല. എന്നാൽ അങ്ങനെ ആരെങ്കിലും സംശയിച്ചാൽ തെറ്റു പറയാനാകില്ല.
ശസ്ത്രക്രിയക്ക് ഇവിടുന്ന് തന്നെ വാങ്ങണമെന്ന് ഡോക്ടർ വാശി പിടിച്ചാൽ രോഗിക്ക് വേറെ മാർഗമില്ല. സാധാരണ സൂപ്രണ്ട് തന്നെ പറയുന്നുണ്ട്, മറ്റുള്ള ഡോക്ടർമാരും പറയുന്നുണ്ട്, ഞങ്ങൾ എഴുതുന്ന വെച്ചാൽ വേറെ കമ്പനിയിൽ വാങ്ങി ഉപയോഗിക്കാൻ പറ്റൂല, തന്നെ ഇടണം എന്ന് പറയുന്നത് നിർബന്ധിക്കുന്നുണ്ട്. നമ്മുടെ മെഡിക്കൽ കോളേജിലെ രോഗികൾ ക്രൂരമായ തട്ടിപ്പിനിരയാകുകയാണ്. ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഒത്താശയോടെ ഇവിടെ ചികിത്സ വേണ്ടത് ആർക്കാണ്? ക്യാമറമാൻ പ്രശാന്ത് ആൽബർട്ടിനൊപ്പം ജെയ്സൺ മണിയങ്ങാട്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രിൻസിപ്പലിനെ ഉപരോധിച്ചു. സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്താമെന്ന് പ്രിൻസിപ്പൽ ഉറപ്പു നൽകി. രോഗികൾക്ക് കുറഞ്ഞ നിരക്കിൽ സർജിക്കൽ ഉപകരണങ്ങൾ ലഭ്യമാക്കാൻ സൗകര്യം ഏർപ്പെടുത്തുമെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. ഇതേ തുടർന്ന് ഉപരോധം അവസാനിപ്പിച്ചു. ഡിവൈഎഫ്ഐ പ്രവർത്തകരും കോളേജ് പ്രിൻസിപ്പലിനെ ഉപരോധിച്ചു. സർക്കാർ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ അനധികൃത കെട്ടിട നിർമ്മാണം, ആശുപത്രികൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന ഭൂമിയിൽ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ല എന്ന സർക്കാർ ഉത്തരവ് ലംഘിച്ചാണ് പഞ്ചായത്തുകൾ കെട്ടിട നിർമ്മാണം നടത്തുന്നത്. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ജില്ലാ കളക്ടർക്ക് രേഖാമൂലം റിപ്പോർട്ട് നൽകിയിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഇത് തിരുവനന്തപുരം ആര്യങ്കോട് പഞ്ചായത്തിലെ ചെമ്പൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ കുറ്റ്യാനിക്കാട് ചിലമ്പറ ആരോഗ്യ ഉപകേന്ദ്രങ്ങൾ. ഇവിടെ പഞ്ചായത്ത് വക നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ആരോഗ്യവകുപ്പിന്റെ അനുമതിയില്ലാതെയാണ് 20 ദിവസത്തിലേറെയായി നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുന്നത്. കുടുംബശ്രീയുടെ ഏരിയ ഡെവലപ്മെന്റ് ഓഫീസിനായാണ് ഈ കെട്ടിട നിർമ്മാണങ്ങൾ. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറ്റം ചെയ്തു കിട്ടിയ ഭൂമിയിൽ നിലവിലുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ടിയല്ലാതെ മറ്റു സ്ഥാപനങ്ങൾക്കായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പാടുള്ളതല്ലെന്ന് തദ്ദേശ ഭരണ സെക്രട്ടറി ഇറക്കിയ ഉത്തരവ് നിലനിൽക്കെയാണ് പരസ്യമായ ഈ നിയമലംഘനം. വസ്തുവകകൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ നിയന്ത്രണത്തിലാണെങ്കിലും അവയുടെ ഉടമസ്ഥാവകാശം സർക്കാരിൽ നിക്ഷിപ്തമാണെന്നും ഉത്തരവ് വ്യക്തമാക്കുന്നു. നിലവിലെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 7 ആരോഗ്യവകുപ്പ് ഡയറക്ടർ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. ആരോഗ്യവകുപ്പിന്റെ അനുമതി കൂടാതെയാണ് ഈ കെട്ടിട നിർമ്മാണം. സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും ഇപ്പോഴും പണി തുടരുന്നു. ക്യാമറാമാൻ വിനോദ് കുമാറിനൊപ്പം PR പ്രവീണ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. രാജാക്കാട് ബസ് അപകടം പോലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകളുടെ യോഗം വിളിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. അപകടത്തോടുള്ള കോളേജ് അധികൃതരുടെ പ്രതികരണം ഞെട്ടിപ്പിച്ചെന്ന് സ്പീക്കർ ജി കാർത്തികേയൻ പറഞ്ഞു. മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ധനസഹായം നൽകണമെന്ന് ഉറപ്പാക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടതെല്ലാം ചെയ്യുമെന്ന മുഖ്യമന്ത്രിയുടെ മറുപടിയോടെ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. രാജാക്കാട് അപകടത്തിൽ നിയമസഭ അനുശോചനം രേഖപ്പെടുത്തിയ ശേഷമാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. അപകടം നടന്ന റോഡിൽ സൈൻബോർഡുകൾ ഉണ്ടായിരുന്നില്ല. ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പൊതുമരാമത്ത്, ഗതാഗതം, പോലീസ് വകുപ്പുകളുടെ അടിയന്തര യോഗം വിളിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. അപകടത്തോടുള്ള കോളേജ് അധികൃതരുടെ പ്രതികരണമാണ് സ്പീക്കർ ജി കാർത്തികേയനെ ചൊടിപ്പിച്ചത്. കോളേജ് പ്രിൻസിപ്പലിന്റെ അഹങ്കാരം നിറഞ്ഞ പ്രതികരണം ഞെട്ടിപ്പിച്ചു. ഇത് സർക്കാർ ഗൗരവമായി എടുക്കണമെന്ന് സ്പീക്കർ ആവശ്യപ്പെട്ടു. അടിമാലി സർക്കാർ ആശുപത്രിയിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ അടിയന്തര നടപടിയെടുക്കുമെന്നും ഡ്രൈവറുടെ പരിചയക്കുറവാണ് അപകട കാരണമായതെന്നും ആരോഗ്യമന്ത്രി VS ശിവകുമാർ നിയമസഭയിൽ പറഞ്ഞു. വാഹനങ്ങളുടെ ഫിറ്റ്നസ് മാത്രമല്ല ഡ്രൈവറുടെ യോഗ്യതയും ഉറപ്പാക്കാൻ നടപടി വേണമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. രാജാക്കാട് ബസ് അപകടത്തിൽ മരിച്ച 3 മൃതദേഹങ്ങൾ സംസ്കരിച്ചു. മരിച്ച 2 എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെയും ബസ് ജീവനക്കാരനായ രാജ്കുമാറിന്റെയും മൃതദേഹമാണ് സംസ്കരിച്ചത്. അക്ഷരാർത്ഥത്തിൽ ശോകമൂകമായ കാഴ്ചകളായിരുന്നു തിരുവനന്തപുരത്തെങ്ങും. ഒരു ഗ്രാമമാകെ പേരയത്ത് മരിച്ച വിദ്യാർത്ഥി ഹേമന്തിന്റെ വീട്ടിലുണ്ടായിരുന്നു. പുലർച്ചെ 2 മൃതദേഹവും വഹിച്ച് ആംബുലൻസ് എത്തിയപ്പോൾ കുടുംബാംഗങ്ങളെ സമാധാനിപ്പിക്കാനാകാതെ ബന്ധുക്കളും നാട്ടുകാരും. സംസ്കാരം 12 വീട്ടുവളപ്പിൽ നടന്നു. സ്പീക്കർ ജി കാർത്തികേയൻ, കോലിയക്കോട് കൃഷ്ണനായർ MLA തുടങ്ങിയവർ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു. മരിച്ച ബസ് ജീവനക്കാരനായ രാജ്കുമാറിന്റെ മൃതദേഹവും പുലർച്ചെ തന്നെ വീട്ടിലെത്തിച്ചിരുന്നു. രാവിലെ 9 വീട്ടിൽ നിന്ന് വാഹനങ്ങളുടെ അകമ്പടിയോടെ മൃതദേഹം തൈക്കാട് ശാന്തി കവാടത്തിലെത്തിച്ചു. 10 സംസ്കരിച്ചു. നന്ദൻകോട് സ്വദേശി ജിതിൻ ജോൺ പോളിന്റെ മൃതദേഹം ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കവടിയാർ സ്വദേശി വിഘ്നേഷിന്റെ മൃതദേഹവും വീട്ടിലെത്തിച്ചു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, സ്പീക്കർ ജി കാർത്തികൻ ഉൾപ്പെടെയുള്ളവർ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. കളമശ്ശേരി സ്വദേശി ഷൈജുവിന്റെ മൃതദേഹം അമ്പോട്ടുകാവ് ശ്മശാനത്തിൽ സംസ്കരിച്ചു. നാട്ടുകാരും ബന്ധുക്കളും അടങ്ങുന്ന വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു സംസ്കാരം. ഏഷ്യാനെറ്റ് ന്യൂസ്.